Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well, alhamdulillah, I'm fine. So today's video is all about the joy of homemaking. Actually, നിങ്ങൾ ഹോംമേക്കിംഗ് എൻജോയ് ചെയ്യാറുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരേ ഒരു പണി എന്ന് പറയുന്നത് ഹോംമേക്കിംഗ് ആണ്. ബിക്കോസ് ഐ എം എ 24 hours ഹോം മേക്കർ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ടു മച്ച് ഹോട്ട് ഔട്ട്സൈഡ്, ഇറ്റ്സ് അറൌണ്ട് 41 degrees. ഞാൻ ഹോം മേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഷോപ്പിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് വലിയ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സോ ഒന്നുമല്ല കേട്ടോ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിച്ചണിലേക്ക് ഞാൻ എല്ലാ മന്തും വാങ്ങും. അപ്പം ഞാനിങ്ങനെ ആക്ച്വലി നോട്ട് ചെയ്ത് വെക്കും, റിമൈൻഡറിൽ വെക്കും, എന്നിട്ട് എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിലേക്കൊക്കെ എനിക്ക് പോക്കറ്റ് മണി തരാറുണ്ട്. അപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നമ്മളടുത്തുള്ള നെസ്റ്റോളിൽ പോകുകയാണെങ്കിൽ നെസ്റ്റോണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ മന്ത്ലി പുറത്ത് പോകുന്ന എവിടെയെങ്കിലും പ്ലേസിൽ പോയിട്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങും. അപ്പോൾ അതുപോലെ ഒരു ഔട്ട്സൈഡ് ഷോപ്പിംഗ് ആയിരുന്നു ഇന്ന് നെസ്റ്റോന്ന്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കസാറ്റോയിൽ പോയിട്ട് കുറച്ച് കോഫിയൊക്കെ കുടിച്ചു. തിരിച്ച് വീട്ടിലെത്തുമ്പം ഓൾമോസ്റ്റ് ഒരു 11 o'clock ആയി. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. ആക്ച്വലി ഗ്രേപ്സിന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാനിവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പോസ് ചെയ്യുക, റീഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ പുറമേയുള്ള പ്ലാന്റ്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, സമ്മറിൽ നല്ല ഡേർട്ടി ആവാൻ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് വാട്ടറൊക്കെ ഒഴിച്ചു കൊടുത്തു. ഈ ഒരു ഡോറ് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ, കാരണം ബേബി അബ്ദുള്ള ഇപ്പം അത്യാവശ്യം നല്ലോണം പുറത്തേക്കൊക്കെ സ്റ്റെയറിലേക്ക് ഓടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് നമ്മൾ മൂപ്പർക്കൊരു ഹെയർ കട്ടൊക്കെ കൊടുത്തു, നല്ല കറച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നമ്മൾ റൂമിൻ്റെ പുറത്ത് ഒരു ടെസ്ല സ്പോട്ട് ചെയ്തു. ഇറ്റ്സ് പ്രെറ്റി ഗുഡ് ആക്ച്വലി. പിന്നെ ഈവനിങ് ആയപ്പം നമുക്ക് ആപ്പിൾ സ്റ്റോറിലൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എയർപോർട്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പം നമ്മളത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. സോ ഹോം മേക്കിങ്ങിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കറിയാം, ഒത്തിരി അമ്മമാരെ എനിക്കറിയാം ചെയ്യുന്ന ജോലി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്, ഞാൻ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ എനിക്കും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ബിക്കോസ് പഠിച്ചു കഴിഞ്ഞ് കംപ്ലീറ്റ് ഹോം മേക്കറായിട്ട് പെട്ടെന്ന് തന്നെ മാറി, പ്രത്യേകിച്ച് അബ്രോഡിലൂടെ വന്നപ്പം ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. ബേബി ആയി കഴിഞ്ഞപ്പം കുറച്ചുകൂടി ബിസിയായി തുടങ്ങി. സോ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതോറും എനിക്ക് കൂടുതൽ ലൈഫ് കുറച്ച് ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ കുറച്ച് ഈസി ആയിട്ട് ചെയ്തു തീർക്കാൻ, ഇഷ്ടം ഉള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. And finally, alhamdulillah, I'm a good homemaker now and I'm enjoying my homemaking. So ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം ഇടാറുണ്ട്, ആ ഒരു ടൈമാണ് ഇപ്പം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. മീ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്യാന്നുള്ളത്, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു സമയം ഭയങ്കര എൻജോയബിൾ ആക്കും. അപ്പം എനിക്ക് ഡ്രോയിങ് ഒത്തിരി ഇഷ്ടമാണ്, അതുപോലെ തന്നെ എഡിറ്റിങ്. പിന്നെ ഞാൻ എൻ്റെ സെൽഫ് ചെക്കൗട്ട്സൊക്കെ ഒന്ന് ചെയ്യും, പ്രയറോ ക്ലീനിങ്, അതേപോലെ പ്രോക്രിയേറ്റിൽ ഡ്രോയിങ്, ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്യും, യൂട്യൂബ് ഒന്ന് ചെക്ക് ചെയ്യും, യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ചെക്ക് ചെയ്യും. സോ ഇറ്റ്സ് അറൗണ്ട് 4:30 PM, നമ്മളുടെ കിച്ചൺ ടൈമാണ്, ഈവനിങ്ങിൽ ഫുഡ് ഉണ്ടാക്കേണ്ട ടൈമാണ്. ടുഡേ ഐ എം ഗോണ മേക്ക് വൺ ഓഫ് ദ ഫേമസ് സ്നാക്ക് ഓഫ് കേരള. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പരിപ്പ് വട. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു പ്രീവിയസ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ടു യമ്മി. സോ എനിക്ക് എൻ്റെ പരിപ്പ് വട റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഒത്തിരി തവണ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഈ റെസിപ്പി ഓക്കെ ആയ റെസിപ്പിയാണ്, അതുകൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഒരു 4 hours അല്ലെങ്കിൽ മിനിമം 13 minutes സോക്കെ ഇത് വെച്ച ദാളെടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഒരു കോട്ടൺ ക്ലോത്തിൽ വെച്ചിട്ട് അതിൻ്റെ വാട്ടറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കറി ലീവ്സ്, ചില്ലി, ജിഞ്ചർ, ചോപ്പ്ഡ് ഓണിയൻസ്, അതുപോലെ തന്നെ ടേമറിക്ക്, പിന്നെ നമ്മളെ കായത്തിൻ്റെ പൊടി, കുറച്ച് ഒരു യമ്മി ടേസ്റ്റിന് കുറച്ച് ചില്ലി ഫ്ലേക്സും, അതുപോലെ തന്നെ നോൺ ക്രഷ്ഡ് ദാളും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തട്ടുകടയിലെ പരിപ്പോടൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സോൾട്ട് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് ദാളുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പം ഇതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം സോൾട്ട് ചെക്ക് ചെയ്തിട്ട്
കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നോക്കും സോൾട്ട് ഓക്കെ ആണോ എന്ന്. സോ സോൾട്ട് ഓക്കെ ആണെങ്കിലാണ് ശരിക്കും പരിപ്പുവടൻ്റെ നല്ല കറക്റ്റ് യമ്മി ടേസ്റ്റ് കിട്ടുക. ഇപ്പം ഞാൻ കാസ്റ്റേണാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡീപ്പ് ഫ്രൈനൊക്കെ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടി ഹെൽത്തിന് നല്ലതെന്ന് തോന്നി. മാക്സിമം ഞാൻ നോൺ സ്റ്റിക്ക് പാൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എഗെയിൻ പറയുകയാണ്, ആക്ച്വലി ഡയബറ്റീസ് ഇഷ്യൂ ഉള്ള ആൾക്കാരൊന്നും ഡീപ്പ് ഫ്രൈഡ് പ്രൊഡക്റ്റ്സ് ഒന്നും കഴിക്കാണ്ടിരിക്കുക. ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഞാനിതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഈസി കുക്കിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ ഒത്തിരി റൗണ്ട് എല്ലാം കൂടി എടുത്ത് റൗണ്ടാക്കിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പം കുക്ക് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. സോ ഞാൻ ഓയിൽ ചൂടായിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്തു. ഇനി അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഡീപ്പ് ഫ്രൈ ഫുഡ്സ് എന്തുകൊണ്ടാണ് നമ്മൾ ഹെൽത്തിന് നല്ലതല്ലാന്ന് പറയുന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാൽ മേ ബി വീഡിയോ ടു ലോങ് ആയി പോവും. സോ ഞാൻ ഇങ്ങനെ റൗണ്ടായത് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഓയിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പരിപ്പോട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്താൽ, വളരെ കുറച്ച് ആഡ് ചെയ്താൽ പരിപ്പോടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. സോ ഇറ്റ്സ് അറൗണ്ട് 5 PM ഇവിടെ മദ്രസൻ്റെ ടൈമാണ്. 4 o'clock ടു കുട്ടികൾ പോകുന്നത് കാണാം. അപ്പം ദ ബെസ്റ്റ് ഓഫ് യു വൺ ഈസ് ഹു ലേൺസ് ദ ഖുർആൻ ആൻഡ് ടീച്ചേഴ്സ് ടു അതേഴ്സ് എന്നല്ലേ. സോ യാ, എനിക്കിഷ്ടമാണ് മദ്രസയിൽ പോകുന്ന കുട്ടികളെ നോക്കിക്കാൻ. സോ മൈ ഹസ്ബൻഡ് ഈസ് ബാക്ക് ഫ്രം ഓഫീസ്. ഇറ്റ്സ് അറൌണ്ട് 6 PM അപ്പം ഞാനിന്ന് ഡിന്നറിന് കുറച്ച് നെയ്പത്തലാണ് ഉണ്ടാക്കിയത്, ദ ഫേമസ് സ്നാക്ക് ഓഫ് കണ്ണൂർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലേസിലും ഉണ്ടാക്കുന്നുണ്ട്. സോ ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ആട്ടോ. ഇറ്റ്സ് കൈൻഡ് ഡിഫറൻസ് ഫ്രം നോർമൽ ചിക്കൻ കറി. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ടേമറിക്കും ചില്ലിയും സോൾട്ടും പിന്നെ 2 tablespoons യോഗർട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മിനിമം ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു ചോപ്പ്ഡ് ഓണിയനിൽ 3 chilli ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. നല്ല ഒരു പോട്ട് ഹോട്ടാക്കിയതിന് ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ 2 tablespoons ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ സിനമൺ സ്റ്റിക്ക്, അത് വളരെ കുറച്ച് കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. സ്മെല്ല്, നല്ലൊരു സ്മെല്ല് വരും അത് ആ ചൂടുള്ള എണ്ണയിൽ കിടന്ന് മുരിയുന്നത്. അതേപോലെ തന്നെ കുറച്ച് ക്യുമിൻ സ്മോൾ ഹാ, അതും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് ഈ കറിക്ക് ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ പേസ്റ്റോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അത് ജസ്റ്റ് കുക്കാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ണിയിലും ചില്ലിയും ക്രഷ് ചെയ്ത് പറഞ്ഞില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് കുക്കാവണം കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്കായിട്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കൊറിയാൻഡർ പൗഡറും അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വേറൊരു പൗഡറും ഇതിലേക്ക് നമ്മളിപ്പം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഓയിലിൻ്റെ കുറച്ച് കുറവുണ്ട്, അത് ഞാൻ മനഃപൂർവ്വം കുറയ്ക്കുന്നതാണ്. ഒത്തിരി ഓയിൽ യൂസ് ചെയ്യുന്നതും നല്ലതല്ലല്ലോ. അപ്പം ഓയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കൊക്കനട്ട് ഓയിൽ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു മിക്സ് നന്നായിട്ടായിട്ടുണ്ട് ആ ചിക്കനിലേക്ക്. ആ ഒരു യോഗേർട്ടിൻ്റെയും ചില്ലിൻ്റെയും ഫ്ലേവറൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 1/2 pint 2/2 pint എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ നേരത്തെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 minutes കണ്ടിന്യൂസ് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിനിടയിൽ നമ്മൾ ഒരു 1 minute ഒരു 2 minutes കൂടുമ്പം ഈ മൂടി ഒന്ന് റിമൂവ് ചെയ്തിട്ട് പിന്നെയും 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 നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2/2 pint ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഈ ചിക്കൻ്റെ വേവ് വരുന്നത് ഈ 2/2 pint കിടന്നിട്ടാണ്. അപ്പം അതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പത്തൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തൽ.
കണ്ടോ, കറി ഇങ്ങനെ കുക്കായി വന്നാൽ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. ഇപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ കറി കുക്കായി വന്നിട്ടുണ്ട് എന്ന്. ഇപ്പം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, ആ തേങ്ങാപ്പാൽ ചിക്കൻ്റെ ആ മാരിനേറ്റ് ചെയ്ത മിക്സും ഒക്കെ കൂടി നല്ലൊരു സ്മെല്ലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒന്നാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നന്നായിട്ടൊന്ന് ബോയിലായിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെക്കുമ്പം കറി ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അന്ന് ഈവനിങ് ഒരു 8:00 ഒക്കെ ആയ സമയത്ത് നമ്മൾ ചെറിയൊരു പർച്ചേസിന് വേണ്ടിയിട്ട് ഡേ ടു ഡേ കറാമയിൽ പോയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഹൗസ് ഹോൾഡ് സെക്ഷനാണ് എനിക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നത്. ബേബി അബ്ദുള്ളൻ്റെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ജാറ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഡേ ടു ഡേ ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. ബിക്കോസ് നമ്മൾ നെസ്റ്റോന്നോ ലുലുന്നോ ഈ സെയിം പ്രൊഡക്റ്റ് വാങ്ങുമ്പം എന്തായാലും നമുക്ക് രണ്ടോ മൂന്നോ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു എമൗണ്ട് നമ്മളവിടെ സ്പെൻഡ് ചെയ്യും. സോ ഡേ ടു ഡേയിലാകുമ്പം നല്ല ക്വാളിറ്റി ഐറ്റംസ്, പ്രത്യേകിച്ച് ഈ ഗ്ലാസ് സെക്ഷൻസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് സെക്ഷനിലൊക്കെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. സോ ഞാൻ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് എൻ്റെ കിച്ചണിലേക്ക് ഇപ്പം കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ഡേ ടു ഡേയിലേത് തന്നെയാണ്. പിന്നെ ഐക്കിയ പ്രൊഡക്ട്സും, ഐക്കിയ പ്രൊഡക്ട്സും ഓൾമോസ്റ്റ് എൻ്റെ കിച്ചൺ കവർ ചെയ്തത് ഐക്കിയ ആൻഡ് ഡേ ടു ഡേ ആണ്. റീസെൻ്റായിട്ട് ഞാൻ കൂടുതൽ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് ഡേ ടു ഡേ എന്നാണ്, ബിക്കോസ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒരൊറ്റ ഡേ കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഈ ഒരു വേസ്റ്റ് ബിന്നിന് 20 dirhams ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സൈഡ്സ് ലിറ്ററാണിത്. ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ, കിച്ചണിലേക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമ്മളെ സൈഡ് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന കിച്ചൺ, കൂടുതൽ ആൾക്കാരും വൈറ്റ് കളർ യൂസ് ചെയ്യാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഡേ ടു ഡേയിൽ. ഇത് നമ്മൾ സ്റ്റിക്കി ഐസ്ക്രീമിൻ്റെ ബോട്ടിൽസാണ്. അപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും ഡിഫറെൻറ്റ് ഷേപ്സിലും ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ മുന്നേ ഐക്കിയയിൽ നിന്ന് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്റ്റിൽ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു വാട്ടർ ബോട്ടിൽ വാങ്ങണമെന്നുണ്ടായിരുന്നു. ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ ആക്ച്വലി. ഞാൻ നമ്മുടെ നെയ്ബറിലെ ഒരാളുടെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് കണ്ട് വാങ്ങാൻ വന്നതാണ്. പക്ഷേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു പീസ് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒത്തിരി സെലക്ട് ചെയ്ത് വെച്ചു, പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആയ ഒരു പീസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ അവസാനം വാങ്ങിയില്ല. ബട്ട് ഇറ്റ്സ് റിയലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ സ്റ്റീൽ ആ ഒരു സെക്ഷൻ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. പുതുതായിട്ട് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാത്രങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോട്ട് പോട്ട് സ്റ്റോറേജ് ഐറ്റംസൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര കോസ്റ്റ്ലി ഐറ്റംസൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഐറ്റംസും ആയിരുന്നു. നമ്മുടെ ടീ പോട്ടാണിത്, അതുപോലെ തന്നെ സൂപ്പ് മേക്കിംഗ് പോട്ട്, അതിൻ്റെ പുറത്ത് അങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്. ഇതൊക്കെ ജസ്റ്റ് 20 dirhams, അറൌണ്ട് 20 dirhamsിൽ വരുന്നതാണ് കണ്ടോ. ഇതിന് 17.99 dirhams ആണ്. സോ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് പുതിയത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഫ്ലോർ ഫിൽറ്ററാണ്. ഇത് ഞാനൊരെണ്ണം വാങ്ങി. ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വീട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ്. ഇതിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 9 dirhams ആണ്, 8.99 dirhams. ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഫംഗ്ഷന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇക്കാക്കൻ്റെ കസിൻ്റെ ഷോപ്പിൽ നമ്മൾ പോയപ്പം അവിടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ബേബിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ആ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12:30 ഒക്കെ ആയി. ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ബിക്കോസ് നാട്ടിൽ നമ്മൾ നാട്ടിലാവുമ്പോൾ നമുക്ക് എപ്പോഴും കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസൊക്കെ അവൈലബിൾ ആയിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സോ അൽഹംദുലില്ലാഹ് ഒത്തിരി നാളിന് ശേഷം ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ നമ്മൾ 12:30 ഒക്കെ ആയപ്പം വീട്ടിൽ തിരിച്ചെത്തി. മോനുറങ്ങി രാത്രി ഒരു 12:30, 1:00 ഉള്ളൊരു പരിപാടി ആട്ടോ ഇത്. ഈ വണ്ടി വന്നാൽ ഓൾമോസ്റ്റ് എല്ലാവരും അറിയും നല്ല ഒച്ചയാണ്. ഇത് നമ്മളുടെ വേസ്റ്റ് ബിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വണ്ടിയാണ്. ഇവർ ആക്ച്വലി 3 types ഓഫ് ക്ലിയറൻസിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഒരു ടൈപ്പാണ്. അതായത് നമ്മൾ റോഡിലൊക്കെ ഇവർ വേസ്റ്റ് ഈ ലോറിയിലേക്ക് മാറ്റുന്ന സമയത്ത് റോഡിലൊക്കെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ അവരിതുപോലെ തന്നെ അടിച്ച് ക്ലീൻ ആക്കി ക്ലിയർ ചെയ്യും. സോ അൽഹംദുലില്ലാഹ് അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. നമ്മളന്ന് കിടക്കാൻ ഒത്തിരി ലേറ്റായി.
സോ എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു ഫോളോ, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.